രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്രമം കൊണ്ട് നേരിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിലെ നേതാക്കന്മാർ അതുപോലെ തന്നെ സുധാകരൻ നിരാകര സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ സി പി എമ്മിന്റെ നേതാരാജ്യങ്ങൾ പുരാതനപ്പെട്ടപ്പോൾ അവിടെ ബംഗാളിന്റെ അതിർത്തിയിൽ അതാണ് ഇന്ത്യയുടെ സകല ധ്വരം. ഇവിടെ കണ്ണൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 41 വെട്ടുകാരെ ഏറ്റുകൊണ്ട് അതിക്രൂരതകളോ പോലീസ് നടപടിയെടുത്തില്ല, പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല. ഇത് അനുവദിച്ചു കൊടുക്കുവാൻ സാധ്യമാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നടത്തിയത് ഈ ആകാശം ദേവസ്വത്തിലാണ്, ആകാശം കൂടി അതിന് പങ്ക്. അപ്പോൾ ആ മനുഷ്യൻ അത്ര ഉയരമുള്ളവർ എല്ലാ പ്രതികളും അഞ്ചു പേർ ഇങ്ങനെ ആക്രമിച്ചിരുന്നു, അഞ്ചു പേരും മുഖം മൂടിയാണ്. സാങ്കേതികമായിട്ട് ഇത്ര ക്രൂരമായിട്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ വളരെ വ്യക്തിഗത വെച്ച് വികസനത്തിന് വേണ്ടി സ്വതന്ത്രമായിട്ട് ശബ്ദിച്ചപ്പോൾ ആ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ധർണാ സമരത്തിന് സ്വാഗതം ആശംസിക്കുക എന്ന് കെ പി സി സി മെമ്പർ മുൻ എം എൽ എ ശ്രീ അബ്ദുള്ളക്കുട്ടിയെ ഈ യോഗത്തിലെ ശ്രീ പി ജി ദേവ് ശ്രീ പി കെ സഹപ്രവർത്തൻ ശ്രീ ഷുഹൈബിന്റെ കൊലപാതക കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഡി സി സി പ്രസിഡന്റ് ശ്രീ ഹക്കി സി 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 സെക്രട്ടറി കണ്ണൂരിലെ സി പി എം ലോബി ഈ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ തൊഴിലാളി വർഗ പാർട്ടിയെ ഒരു കൊലയാളി വർഗ പാർട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് ജയരാജന്റെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള സംഭാവന. നിങ്ങൾ നോക്കൂ, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഈ ക്രിമിനലുകൾക്ക് സെല്ലും ചെലവിനും കൊടുക്കുന്നതാണ് പ്രശ്നം. ഈ ക്രിമിനലുകൾക്ക് സെല്ലും ചെലവിനും കൊടുക്കുന്നത് നിർത്തിയാൽ സ്വച്ഛിട്ടതുപോലെ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കും.